അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി ഒരാൾ മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥ പലപ്പോഴും നിത്യജീവിതത്തിൽ നാം കണ്ടുവരുന്നതാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പുറത്തു നിന്ന് ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു നേഴ്സ് അതല്ലെങ്കിൽ ഒരു വൈദ്യ രംഗത്തെ ഒരാൾ വന്ന് ഒരാളെ രക്ഷിക്കുക എന്നുള്ള ഇതിനൊരു സമയം കിട്ടാറില്ല. അതിനപ്പുറം ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ കണ്ടു നിൽക്കുന്ന ആൾ തന്നെ വേണം അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത്. ഇത്തരം സന്ദർഭങ്ങൾ അത്ര അപൂർവമല്ല. ഈവൻ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ചിലപ്പോൾ കല്യാണ ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോൾ, അതൊന്നുമല്ലാതെ തന്നെ കുട്ടികളൊക്കെ തന്നെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ ഒക്കെ തന്നെയും അന്യപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങി പെട്ടെന്ന് ആൾ അബോധാവസ്ഥയിലായി ആശുപത്രിയിലേക്ക് എത്തിച്ചു, പക്ഷേ ഡോക്ടർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ നിത്യേന പത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ കാണാവുന്നതാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണ പദാർത്ഥം നമ്മളുടെ ശ്വാസനാളത്തിൻ്റെ ഇൻലെറ്റ്, അതായത് നമ്മൾ ലാരിങ്സ് എന്നുള്ള ഭാഗത്ത് നിന്ന് അടങ്ങി ശ്വാസം പൂർണ്ണമായി അടങ്ങി ഈ കണ്ടു നിൽക്കുന്ന ആൾ ഈ ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങിയാൽ അബോധാവസ്ഥയിലേക്ക് പോവുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശ്വാസം കിട്ടാതെ ഈ ഘാതഭാഗ്യൻ നമ്മളുടെ മുമ്പിൽ മരിച്ചു വീഴുകയുമാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ആണോ വേണ്ടത്? ഇത്തരം അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു കാതലായിട്ടുള്ള ചോദ്യം. ഇവിടെ സംഭവിക്കുന്നത് നമുക്കെല്ലാം അറിയാം, നാം ശ്വാസം എടുക്കുന്നു. ശ്വാസം എടുക്കുമ്പോൾ ആ ശ്വാസം നമ്മളുടെ തൊണ്ടയിലൂടെ കടന്ന് ശ്വാസനാളത്തിലേക്ക് പോയി, ആ ശ്വാസം നമ്മളുടെ രക്തത്തിൽ എലിയുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശ്വാസം പോകുന്ന വഴി, അതിൻ്റെ ഈ ശ്വാസം പോകുന്നതിൻ്റെ തൊട്ട് വഴിയുടെ പിറകിലൂടെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന അന്നനാളവും കിടക്കുന്നത്. അതായത് ശ്വാസനാളവും അന്നനാളവും അടുത്തടുത്തായി കിടക്കുന്നു. അപ്പോൾ ഈ ഭക്ഷണ പദാർത്ഥം ശ്വാസനാളത്തിലേക്ക് പോകുന്നതിന് പകരം, അന്നനാളത്തിലേക്ക് പോകുന്നതിന് പകരം ശ്വാസനാളത്തിലേക്ക് പോവുകയും ശ്വാസം അടഞ്ഞു പോവുകയുമാണ് ഈ പറഞ്ഞ പ്രതിഭാസം. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ മദ്യപിച്ച് അമിതമായി മദ്യപിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക, കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തുള്ളിച്ചാടി നടന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക, ഇത്തരം അവസ്ഥയിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ തുടങ്ങിയ ആ മൊമെൻറ്റിൽ തന്നെ അതിനെ നമുക്ക് എടുത്ത് കളയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 മിനിറ്റ് മുതൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ ആൾ നമ്മളുടെ മുമ്പിൽ കടന്ന് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഈ സിറ്റുവേഷൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബീഭത്സമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ ഇത്തരം അവസ്ഥയിൽ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങി, ഈ തൊണ്ടയിൽ കുടുങ്ങിയ ആൾ ശ്വാസ തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം യഥാർത്ഥത്തിൽ തൊണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ്. ഇത് തിരിച്ചറിയുന്നതിന് നമ്മൾ ചെയ്യുന്നത്, സാധാരണ നമ്മൾ ചെയ്യുന്നത് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. സാധാരണ ഇങ്ങനെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ ആൾ ഇത് ഇങ്ങനെ കഴുത്തിലിങ്ങനെ പിടിച്ചുകൊണ്ട് കണ്ണിങ്ങനെ തുറിച്ച് നോക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാളോട് ഒരേ ഒരു ചോദ്യം മാത്രമാണ് നമ്മൾ ചോദിക്കുക. ആ ചോദ്യം എന്താണ്? നിങ്ങൾക്ക് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ആൾ നമ്മൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണ്, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ലെജിബിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അയാൾ പ്രതികരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോൾ അയാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടില്ല, അയാൾ സേഫാണ്, അയാളുടെ ജീവൻ സേഫാണ് എന്നുള്ളതാണ്. അതേസമയം ഇദ്ദേഹം ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ കഴുത്തിലേക്ക് പിടിച്ച അവസ്ഥയെ തലയുകൊണ്ട് ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ
തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ട് എന്ന് പ്രതികരിക്കുകയാണെങ്കിൽ, അതായത് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടുണ്ട്, അദ്ദേഹം ശ്വാസ തടസ്സം നേരുന്നുണ്ട്, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മളുടെ മുമ്പിൽ മരിച്ചു വിടാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇത്തരം ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ഈ ഭക്ഷണ പദാർത്ഥം പുറത്തെടുക്കുന്നതിനുള്ള ഹെംലിഷ് മാനുവർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ രീതിയിലൂടെ പ്രയോഗിക്കുകയാണ്. ഇത് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ രോഗിയുടെ ഈ അധഭാഗ്യൻ്റെ പിറകിൽ നമ്മൾ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ കാല് രണ്ടും അല്പം വിടർത്തി വെച്ച് അകത്തി വെച്ച് ആ കാലിൻ്റെ ഇടയിലൂടെ നമ്മളുടെ കാല് വെച്ച് നമ്മളൊരു സ്റ്റെബിലൈസ്ഡ് പൊസിഷനായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ കയ്യ് ഒരു മുഷ്ടി പോലെ ചുരുട്ടി അദ്ദേഹത്തിൻ്റെ നാഭിക്കും പുക്കൾ കൊടിക്കും സിഫീസണം എന്ന് പറയുന്ന വാരിയലിനും ഇടയ്ക്കുള്ള ഭാഗത്ത് കയ്യ് വെച്ച് ശക്തിയായി പിറകിലേക്ക്, മറ്റേ കൈ അതിൻ്റെ മേളിൽ വെച്ച് ശക്തിയായി പിറകിലോട്ട് ഒരു തോണി തുഴയുന്ന പോലെ ശക്തിയായി അമർത്തുകയാണ്. അങ്ങനെ ഈ ഭക്ഷണ പദാർത്ഥം പുറത്തേക്ക് വരുവാൻ എത്രയും തവണ വേണം, അത്രയും തവണ അത് ചെയ്തുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തെ പുറത്ത് കളയുകയാണ്. ഇതിനാണ് നമ്മൾ ഹെംലിഷ് മാനുവർ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ചെറിയ പരിശീലനം കൊണ്ട് ആർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ രോഗി നമ്മളെടുത്ത് മരിക്കും. അപ്പോൾ ഇത് എത്ര നേരം നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഒന്ന്, ഈ ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ നിന്ന് പുറത്തു പോരുന്നത് വരെ, അതല്ലെങ്കിൽ രോഗി അബോധാവസ്ഥയിലാകുന്നത് വരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് രോഗി അബോധാവസ്ഥയിലാവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് രോഗിയെ മലർത്തിക്കടത്തി തൊണ്ടയിൽ ഭക്ഷണ പദാർത്ഥം ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ അത് എടുത്തു കളയുക, അത് കാണുന്നില്ലെങ്കിൽ നമ്മൾ എടുത്തു കളയാൻ ശ്രമിക്കാതെ നെഞ്ചത്ത് മർദ്ദമേൽപ്പിച്ചുകൊണ്ട് അതിനെ എക്സ്പെല് ചെയ്യാൻ, ഈ ഫോറിൻ ബോഡിയെ എക്സ്പെല് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ആ രീതിക്കാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്ന ചികിത്സാ രീതിയാണ് അവിടെ നമ്മൾ അവലംബിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഇതേ വിഷയം ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഞാനൊരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് അതല്ലെങ്കിൽ കുറച്ചൊരു വലിയ കുട്ടിക്ക് സംഭവിക്കുകയാണെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതേ കാര്യം തന്നെ, ഒരു ഭക്ഷണ പദാർത്ഥം തൊണ്ടയിൽ കുടുങ്ങിയത് വരുന്നത് ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കട്ടെ, അതായത് ഒരു വയസ്സിന് താഴെയുള്ള നമ്മൾ ഇൻഫൻ്റ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പുറത്തെടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള ഇത് അതിൻ്റെ പിറകിൽ നിന്ന് നെഞ്ചത്ത് വയറിൽ മർദ്ദമേൽപ്പിക്കുന്ന ഹെംലിഷ് മാനുവർ എന്ന് പറയുന്ന ചികിത്സാ രീതി കൊച്ചുകുട്ടികളിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ കൊച്ചുകുട്ടിയെ നമ്മളുടെ കൈത്തണ്ടയിൽ എടുത്ത് അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് മറ്റേ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത്, കുട്ടിയുടെ പുറത്ത് 5 തവണ, അതായത് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൈപ്പലായ എന്ന് പറയുന്ന സ്കാപ്പുലയുടെ ഇടയിൽ വരുന്ന നെഞ്ചിൻ്റെ ഭാഗത്ത് 5 തവണ ശക്തിയായി അടിക്കുകയാണ്. അങ്ങനെ അടിച്ച് അതിനുശേഷം ഈ കുട്ടിയെ നമ്മൾ മറ്റേ കൈത്തണ്ടയിലേക്ക് മാറ്റി നെഞ്ചിൻ്റെ മുകളിൽ 2 നെപ്പിളുകൾ തമ്മിൽ യോജിക്കുന്ന ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് 5 തവണ 2 വിരൽ ഉപയോഗിച്ച് അമർത്തുക. ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക ഈ ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് വരെ, അല്ലെങ്കിൽ കുട്ടി അബോധാവസ്ഥയിലാവുന്നത് വരെ. അഥവാ കുട്ടി അബോധാവസ്ഥയിലായാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ചികിത്സാ രീതിയാണ്. അതിൽ നമ്മൾ പിന്നെ വായി തുറന്ന് നോക്കി ഈ അന്യപദാർത്ഥം ഉണ്ടെങ്കിൽ എടുത്തു കളയുക, അതില്ലെങ്കിൽ 2 ശ്വാസം കൊടുക്കാൻ ശ്രമിക്കുക. 2 ശ്വാസം കൊടുത്തതിന് ശേഷം നെഞ്ചിൻ്റെ ഈ നിപ്പിൾ വരുന്ന ഭാഗത്ത് 2 വിരലുകൊണ്ട് മർദ്ദമേൽപ്പിക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്യണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഏറ്റവും നേരത്തെ ഡോക്ടറെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതേസമയം തന്നെ നമുക്ക് അതല്ലാത്ത ഫോറിൻ ബോഡികളുണ്ട്. ഇപ്പോൾ നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഫോറിൻ ബോഡി കടന്നു പോയിട്ടുള്ള അവസ്ഥകൾ കാണാം. പ്രത്യേകിച്ച് കുട്ടികളിൽ കടലമണി പോലുള്ള സാധനങ്ങൾ ഭക്ഷണ കടന്ന് നെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്ന അവസ്ഥ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടു നിൽക്കുന്ന ഏതൊരാളും ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇത് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല, ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല, അവർ നമ്മളെ മുമ്പിൽ മരിച്ചു വീഴുമെന്നുള്ളതാണ്. ഇനി മറ്റുള്ള അവസ്ഥയിൽ ഇപ്പോൾ ചെറിയ ഫോറിൻ ബോഡികൾ അടച്ച് ഇപ്പോൾ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അത്ര തന്നെ എമർജൻസി അല്ല, പക്ഷേ അവരെ നമ്മളൊരു പീഡിയാട്രിക് സർജൻ്റെ അടുത്ത് അതല്ലെങ്കിൽ ENT സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി അനസ്തീഷ്യ കൊടുത്തിട്ട് എടുക്കേണ്ട രീതിയാണ്. അതിന് നമുക്ക് സാവകാശമുണ്ട്.
അപ്പോൾ അതുപോലത്തെയുള്ള ബാക്കി മൂക്കിലുള്ള ഫോറിൻ ബോഡി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും നമുക്കെപ്പോഴും ഒരു സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചില സംശയങ്ങളുണ്ട്. ഒരു ഫോറിൻ ബോഡി വന്നു കഴിഞ്ഞാൽ തലയ്ക്ക് അടിച്ചു നോക്കുകയാണ്, അതിലൊന്നും യാതൊരു കാര്യവുമില്ല. അതൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇതുപോലുള്ള അവസ്ഥയിൽ ഞാൻ നേരത്തെ പ്രതിപാദിച്ച പോലുള്ള, ഇപ്പോൾ പ്രായപൂർത്തിയായവരാണെങ്കിൽ അവർ നമ്മൾ ഹെംലിഷ് മാനുവർ ഉപയോഗിച്ച് വയറിൽ മർദ്ദമേൽപ്പിച്ച് ഫോറിൻ ബോഡിയെ എക്സ്പെൽ ചെയ്യുന്ന രീതി, അതല്ല കുട്ടികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈത്തണ്ടയിൽ കിടത്തി കൈപ്പലയ്ക്കുള്ളിൽ പിറകിൽ തട്ടുകയും അതുപോലെ നെഞ്ചിൻ്റെ മുകളിൽ മർദ്ദമേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ ഫോറിൻ ബോഡി എക്സ്പെൽഷന് വേണ്ടി സ്വീകരിക്കേണ്ടത്. ഇവിടെ ഒരു ടേക്ക് ഹോം ലെസൺ എന്ന രീതിയിൽ എനിക്ക് പറയേണ്ടത്, ഇത് ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷനാണ്. ഫോറിൻ ബോഡി തൊണ്ടയിൽ കുടുങ്ങിയാൽ പുറത്തുനിന്ന് വന്ന് ആർക്കും ഇത് നിങ്ങളെ സഹായിക്കാനുള്ള സമയമോ സാവകാശമോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇത്തരം രീതിയിൽ പരിശീലനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. Thank you.